Okay, I'm going to start. Section 3. Dear Santa, did you get my tweet? Section 3. Dear Santa, did you get my tweet? Page number 19. It's a poem. It's a poem about how do today's children communicate with Santa Claus. Okay. In this unit, we are studying about modern technologies, right? അല്ലേ, മോഡേൺ ടെക്നോളജിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇന്നത്തെ കാലത്തെ കുട്ടികള് എങ്ങനെയാണ് സാന്റാക്ലോസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു പോയമാണ് ഡിയർ സാന്റാ ഡിഡ് യു ഗെറ്റ് മൈ ട്വീറ്റ്. പണ്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് സാന്റാക്ലോസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? ശരിക്കും റിയൽ ലൈഫിൽ സാന്റാക്ലോസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണോ? അല്ല അല്ലേ, ഇറ്റ്സ് ഓൾ അവർ ഇമാജിനേഷൻ. എല്ലാം നമ്മുടെ ഇമാജിനേഷനല്ലേ. ക്രിസ്മസ് ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? സാന്റാക്ലോസിന് ലെറ്റർ എഴുതും. നമ്മുടെ തിങ്കിങ് എന്താ? നമ്മൾ എന്ത് വിചാരിക്കുന്നത്? ഹി വിൽ കം ബൈ ഗിഫ്റ്റ് ഓൺ ക്രിസ്മസ് നൈറ്റ്, റൈറ്റ് അല്ലേ? ക്രിസ്മസിന്റെ രാത്രിയില് ആര് വരും? സാന്റാക്ലോസ് ഗിഫ്റ്റ് ഒക്കെ കൊണ്ട് നമ്മളെ കാണാൻ വരുന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാ ലെറ്റർ എഴുതുക? എന്നിന്ന് ഗിഫ്റ്റ് കൊണ്ടുവരണം സാന്റാക്ലോസ്, ഡിയർ സാന്റാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ലെറ്റർ എഴുതാറുണ്ട് പണ്ടത്തെ കുട്ടികള്. ഇപ്പോഴത്തെ കുട്ടികൾ എങ്ങനെയാ ലെറ്റർ എഴുതാനായിട്ട് നിൽക്കുവോ? ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റേഴ്സ് ദേ യൂസ് ടെലഗ്രാം, വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, റൈറ്റ് അല്ലേ? സാന്റാക്ലോസിന് ബ്ലോഗിൽ പോസ്റ്റ് ചെയ്യാം, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാം അല്ലേ? ഇപ്പൊ ലെറ്റർ എഴുതാനായിട്ട് നിൽക്കുവോ? ഇല്ല. അപ്പം ഇന്നത്തെ കുട്ടികള് എങ്ങനെയാണ് സാന്റാക്ലോസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള പോയമാണ് ഡിയർ സാന്റാ ഡിഡ് യു ഗെറ്റ് മൈ ട്വീറ്റ്. ഓക്കെ, ഐ വിൽ റീഡ് ദിസ് പോയം വൺസ്. ഡിയർ സാന്റാ, ഡിഡ് യു ഗെറ്റ് മൈ ട്വീറ്റ് ഓഫ് പ്രസൻസ്? ഐ വുഡ് തിങ്ക് എ സ്വീറ്റ്. ആൻഡ് വാട്ട് അബൌട്ട് മൈ ഫേസ്ബുക്ക് പോസ്റ്റ് ഓഫ് ടോയ്സ് ആൻഡ് സ്റ്റഫ് ഐ വാണ്ട് ദ മോസ്റ്റ്? സെക്കൻഡ് സ്റ്റാൻസ, ഡിയർ സാന്റാ, did you read my blog? That's where I keep a running log of all the times that I have been good and doing things I know I should. I hope you saw my Instagram. My email wasn't flagged as spam. You have seen my YouTube channel too, and all my texts have made it through. Wait, does the North Pole even get computers and the internet? I hope it does. I mean, it's better, or I might have to write a letter. It's a poem written by Ken Nesbitt. Okay? Miss, ഇതിന്റെ മീനിങ് പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് ഓരോരുത്തരെ കൊണ്ട് വായിപ്പിക്കാം. Okay? First one. Dear Santa, ലെറ്റർ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയുന്ന സമയത്ത്, നോർമലി ലെറ്റർ എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത്, ഏറ്റവും പ്രിയപ്പെട്ടവരോട് നമ്മൾ ഡിയർ വെച്ചിട്ടാണ് തുടങ്ങുക. ഒഫീഷ്യൽ ലെറ്റേഴ്സിനാകുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? Respected sir. ഇല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നമ്മുടെ അടുത്തുള്ള ക്ലോസ് ആയിട്ടുള്ള ക്ലോസ് ബഡീസിനെ എഴുതുന്ന സമയത്ത് എങ്ങനെ എഴുതും? ഡിയർ വെച്ചിട്ട് എഴുതും അല്ലെ. ഡിയർ പപ്പ, ഡിയർ ഫ്രണ്ട്, ഡിയർ അരുൺ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം. ഇവിടെ നോക്ക, ഇവിടെ ആരാണ് സ്പീക്കർ, ആരാണ് പറയുന്നത്? പോയിട്ട് എന്താണ്, ഒരു ചൈൽഡ് ആയിട്ടാണ് ഇവിടെ അപ്പിയർ ചെയ്യുന്നത്. ഒരു കുട്ടിയാണ് സാന്റാക്ലോസിന് ഇത് എഴുതുന്നത് അല്ലെ. ചൈൽഡ് അല്ലെ സ്പീക്കർ. സ്പീക്കർ ഈസ് എ ചൈൽഡ്. Dear Santa, did you get my tweet of presents? What do you mean by tweet? Tweet enda? Tweet ennu parayana enda? Twitter la nammal message cheyina enu parayana peru aanu endu? Tweet. Nammal endu choikka? Message kittunnalla ente tweet kittiyo ennu choikka. Did you get my tweet of presents? I would think a sweet. Appa parayana endanu? Enta kutti chodikkunnathu? Dear Santa, did you get, നിനക്ക് കിട്ടിയിട്ടുണ്ടോ, നിനക്ക് എന്റെ ട്വീറ്റ് കിട്ടിയിട്ടുണ്ടോ? ഡിഡ് യു ഗെറ്റ് മൈ ട്വീറ്റ്, നിനക്ക് എന്റെ ട്വീറ്റ് കിട്ടിയിട്ടുണ്ടോ? എന്തിനെ കുറിച്ചിട്ടുള്ളതാ? ഓഫ് പ്രസൻസ് ഐ വുഡ് തിങ്ക് ആർ സ്വീറ്റ്. ഞാൻ സ്വീറ്റ് ആണെന്ന് കരുതുന്ന പ്രസൻസ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ട്വീറ്റ് നിനക്ക് കിട്ടിയിട്ടുണ്ടോ? മനസ്സിലായോ? സി ഡിയർ സാന്റാ, ഡിഡ് യു ഗെറ്റ് മൈ ട്വീറ്റ് ഓഫ് പ്രസൻസ്? പ്രസൻസ് എന്താ? ഗിഫ്റ്റ് ആണ് ഇവിടെ. Presents, I would think are sweet.
എനിക്ക് ഇഷ്ടമുള്ള അല്ലേ ഞാൻ സ്വീറ്റ് ആണെന്ന് കരുതുന്ന പ്രസൻസ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള അതിനെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുള്ള ട്വീറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? സാന്റയനോട് ചോദിക്കുകയാണ്, ഒരു കുട്ടി സാന്റയനോട് ചോദിക്കുകയാണ്, And what about my Facebook post of toys and stuff I want the most? Next noka, third line noka. And what about my Facebook post? എന്റെ ഫേസ്ബുക്ക് പോസ്റ്റോ? അതിനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? What about my Facebook post of toys? അതെന്തിനെ കുറിച്ചുള്ളതായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്? ഫേസ്ബുക്ക് പോസ്റ്റ് ഓഫ് ടോയ്സ് അല്ലേ. കുട്ടിക്ക് എന്താ വേണ്ടത്? He needs toys and stuff. Here stuff means things. സാധനങ്ങൾ എന്നുള്ള മീനിങ് മാത്രമാണ് ഇവിടെ സ്റ്റഫിനുള്ളത്. And what about my Facebook post of toys and stuff I want the most? എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള, എനിക്ക് വേണ്ട ടോയ്സിനെ കുറിച്ചും സ്റ്റഫ്സിനെ കുറിച്ചിട്ടും ഒക്കെ ഉള്ള ഫേസ്ബുക്ക് പോസ്റ്റ് നീ കണ്ടിട്ടുണ്ടോ? And what about my Facebook post of toys and stuff I want the most? Can you follow me? Understood? First answer clear ayo? അയ്യോ സേസ് ഒന്നോ? മനസ്സിലായി, മനസ്സിലായവരാണ് ഇവിടെ ഇരിക്കുന്നത്. അഫ്രാസിന് മനസ്സിലായില്ലേ? യെസ്. Dear Santa, did you get my tweet of presents? I would think that's sweet. And what about my Facebook post of toys and stuff I want the most? That's all about our first stanza. Second stanza. Dear Santa, did you read my blog? സാന്റെ, നിങ്ങൾ എന്റെ ബ്ലോഗ് വായിച്ചിട്ടുണ്ടോ? ബ്ലോഗ് എന്താ? സോഷ്യൽ ആപ്പാണ് അല്ലേ. ബ്ലോഗ് അറിയില്ല എല്ലാവർക്കും. ബ്ലോഗിൽ നമ്മൾ എന്താ പോസ്റ്റ് ചെയ്യാം? നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും ബ്ലോഗില്. ഓക്കെ, ഇവിടെ നോക്ക്, കുട്ടി ചോദിക്കുന്നത് എന്താ? ഡിയർ സാന്റ, ഡിഡ് യു റീഡ് മൈ ബ്ലോഗ്? നിങ്ങൾ എന്റെ ബ്ലോഗ് വായിച്ചിട്ടുണ്ടോ? ദാറ്റ്സ് വെർ ഐ കീപ് എ റണ്ണിംഗ് ലോഗ്. റണ്ണിംഗ് ലോഗ് ഹിയർ മീൻസ്, അവിടെ മീനിങ് കൊടുത്തിട്ടുണ്ട്. താഴെ നോക്ക്, Here an updated record of events in the child's life. കുട്ടിന്റെ ലൈഫിലെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതായത് പണ്ട് മുതലേ ഉള്ള ഡാറ്റസ്. ഓക്കെ, ആ കുട്ടിന്റെ ജീവിത കഥകളാണ് എവിടെ എഴുതിയിട്ടുള്ളത്? ബ്ലോഗിൽ ആ കുട്ടി എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ ആ കുട്ടി ചോദിക്കുകയാണ് സാന്റയനോട്, ജേ സാന്റ, ഡിഡ് യു റീഡ് മൈ ബ്ലോഗ്? ദാറ്റ്സ് വെർ ഐ കീപ് എ റണ്ണിംഗ് ലോഗ് ഓഫ് ഓൾ ദ തിങ്സ് that I have been good and doing things I know I should. That's where I keep a running log. ഞാൻ എന്റെ ജീവിതയാത്രയെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ എന്റെ കുട്ടീന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കുറച്ചായിരിക്കും അല്ലേ, എന്റെ ലൈഫിനെ കുറിച്ച് എഴുതിയ ലോഗ് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? Of all the times that I have been good and doing things I know I should. ഞാൻ ചെയ്ത നല്ല കാര്യങ്ങളും അല്ലെ, എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ചേർത്ത് ഞാൻ എഴുതിയ ആ റണ്ണിംഗ് ലോഗ് അടങ്ങിയിട്ടുള്ള എന്റെ ബ്ലോഗ് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ജീവ? ക്ലിയർ? യെസ്. നെക്സ്റ്റ് തേർഡ് സ്റ്റാൻസ. ഐ ഹോപ്പ് യു സോ മൈ ഇൻസ്റ്റഗ്രാം. ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ത്? ഐ ഹോപ്പ് യു സോ മൈ ഇൻസ്റ്റഗ്രാം. നിങ്ങൾ എന്റെ ഇൻസ്റ്റഗ്രാം കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. മൈ ഇമെയിൽ വാസ് ഇൻ ഫ്ലാഗ്ഡ് ആസ് സ്പാം. സ്പാം എന്ന് പറഞ്ഞാൽ എന്താ? സ്പാം മെയിൽ ആവുക നമ്മൾ പറയാറുണ്ട് അല്ലെ. സ്പാം മെയിൽ എന്ന് വെച്ചാല് ആവശ്യമില്ലാത്ത, ഉപയോഗശൂന്യമായ. ഓക്കെ, സ്പാം. സ്പാം മെയിൽ എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത മെയില്, നമ്മൾ നോക്കാത്ത, ഓക്കെ, ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത, വേസ്റ്റ് ആയിട്ടുള്ള മെയിലിനെ നമ്മൾ എന്ത് പറയാ? സ്പാം മെയിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ ഹോപ്പ് യു സോ മൈ ഇൻസ്റ്റഗ്രാം. നിങ്ങൾ ഇനി എന്റെ ഇൻസ്റ്റഗ്രാം കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. My email was in flagged as spam. ഞാൻ അയച്ച ഇമെയിൽ സ്പാം മെയിൽ ആയിട്ടൊന്നും ഇല്ലല്ലോ. യു ഹാവ് സീൻ മൈ യൂട്യൂബ് ചാനൽ ടു ആൻഡ് ഓൾ മൈ ടെക്സ്റ്റ് ഹാവ് മെയ്ഡ് ഇറ്റ് ത്രൂ. നിങ്ങൾ എന്റെ എന്ത് കണ്ടിട്ടുണ്ടെന്ന്? സാൻഡ എന്റെ യൂട്യൂബ് ചാനലില് ഞാൻ എഴുതിയ, ഞാൻ എല്ലാ കാര്യങ്ങളും എഴുതിയ എന്റെ ടെക്സ്റ്റും. ടെക്സ്റ്റ് മീൻസ് ഹിയർ ടൈപ്പ് ചെയ്യുന്നതിന് നമ്മുടെ ടെക്സ്റ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്റെ ടെക്സ്റ്റും യൂട്യൂബ് ചാനലിലൊക്കെ കണ്ടുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. And last answer, wait, okay, parayan varatte. Does the North Pole even get computers and internet? What is the significance of North Pole here? Normally, nammalokke vicharikkunnathu, Santa evide undu nammal vicharikkunnathu? North Pole aanu Santa
ജീവിക്കുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം എന്താ? ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് സ്നോ അല്ലെ, അവിടെ മഞ്ഞുമുണ്ട് അല്ലെ, നല്ല ദാറ്റ്സ് എ വെരി കോൾഡ് പ്ലേസ് അല്ലെ, അത്രയും തണുത്തുറഞ്ഞ സ്ഥലമാണ് എവിടെ, നോർത്ത് പോളില്. ആ നോർത്ത് പോളിൽ നിന്നാണ് സാന്റ വരുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, കുട്ടി പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, കുട്ടി എന്താ ചിന്തിക്കുന്നത്? അശ്വിനെ എന്റെ ഈ മുടിയിൽ ഇത് മാത്രം ചെയ്യാൻ. ഓക്കെ, നോർത്ത് പോളിലാണ് സാന്റ ജീവിക്കുന്നതെന്നാണ് കുട്ടി വിചാരിക്കുന്നത്. വെയിറ്റ്, അപ്പൊ കുട്ടി തന്നെ പറയണേ, നിൽക്ക്, ഇതൊക്കെ പറയാൻ വരട്ടെ, ഞാനൊക്കെ നിന്നോട് ചോദിക്കുന്നതിന് മുന്നേ ഞാൻ ചോദിക്കുകയാണ്, ഡസ് ദ നോർത്ത് പോൾ ഈവൻ ഗെറ്റ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇന്റർനെറ്റ്? ഈ നോർത്ത് പോളില് കമ്പ്യൂട്ടേഴ്സും ഇന്റർനെറ്റ് ഒക്കെ കിട്ടുമോ? സാന്റയോട് ചോദിക്കുകയാണ്, ഡസ് ദ നോർത്ത് പോൾ ഈവൻ ഗെറ്റ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇന്റർനെറ്റ്? നോർത്ത് പോളില് കമ്പ്യൂട്ടേഴ്സും ഇന്റർനെറ്റ് ഒക്കെ കിട്ടുമോ? ഐ ഹോപ്പ് ഇറ്റ് ഡസ്, ഞാൻ പ്രതീക്ഷിക്കുന്നു നോർത്ത് പോളിൽ ഇതൊക്കെ അവൈലബിൾ ആണ്. ഐ മീൻ ഇറ്റ് ബെറ്റർ, ഞാൻ വിചാരിക്കുന്ന എന്താ, ഞാൻ മീൻ ചെയ്യുന്ന എന്താ, ഇറ്റ്സ് ബെറ്റർ അല്ലെ. ഓർ ഐ മൈറ്റ് ഹാവ് ടു റൈറ്റ് എ ലെറ്റർ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇനി അവിടെ കമ്പ്യൂട്ടേഴ്സും ഇന്റർനെറ്റും ഒന്നും ഇല്ല എങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു കത്ത് തന്നെ, ഞാനൊരു ലെറ്റർ തന്നെ എഴുതേണ്ടി വരും. ഇറ്റ്സ് ബെറ്റർ ടു, ഐ മീൻ ഇറ്റ് ബെറ്റർ ഓർ മൈറ്റ് ഐ ഹാവ് ടു റൈറ്റ് എ ലെറ്റർ, അല്ല എങ്കിൽ എനിക്കൊരു ലെറ്റർ എഴുതേണ്ടി വരും. എന്താ ഇവിടെ സിഗ്നിഫിക്കൻസ്? അത്രേ ഉള്ളൂ, പോയം നമുക്ക് വായിക്കാൻ അത്രേ ഉള്ളൂ. കുട്ടി വിചാരിക്കുന്ന എന്താ, മോഡേൺ ടെക്നോളജി ആണെങ്കിൽ എന്ത്, ഒരു ട്വിറ്ററിൽ മെസ്സേജ് അയക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ സാന്റ കാണുകയാണെങ്കിൽ, ഞാൻ ടെക്സ്റ്റ് അയച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് റിപ്ലൈ തരുന്നതാണെങ്കിൽ, ഫേസ്ബുക്ക് പോസ്റ്റ് ആണെങ്കിൽ, ഇറ്റ്സ് ബെറ്റർ ദാൻ എ ലെറ്റർ അല്ലെ. ഇതൊക്കെ എന്താണ്, ഒരു ലെറ്ററിനെക്കാട്ടും ബെറ്റർ അല്ലേ? കാരണം എന്താ, ലെറ്റർ ആണെങ്കിൽ നമ്മൾ ഇവിടുന്ന് സെൻഡ് ചെയ്തു, നമ്മുടെ പോസ്റ്റ് ചെയ്ത് അവിടെ എത്തി, അവിടുത്തെ പോസ്റ്റിൽ എത്തി, ആ സാന്റയ്ക്ക് എപ്പോ കിട്ടാനാ ലെറ്റർ അല്ലേ? ഇവിടെ നമ്മൾ മോഡേൺ ടെക്നോളജീസ് ആണെങ്കിലോ 1 മിനിറ്റ് പ്രോസസ് അല്ലേ, ഒരു 1 സെക്കൻഡ് പ്രോസസ് ആയിരിക്കും. കാരണം എന്താ, ഇവിടെ നമ്മളുടെ ഹൈ സാന്റ എന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കലി, അപ്പോഴും നമ്മൾ വാട്സപ്പിൽ ആയിക്കഴിഞ്ഞാലും ജസ്റ്റസ്, അതേസമയം അപ്പുറത്ത് ഒരാൾ ഓൺലൈനിൽ ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, അതേ സമയത്ത് നമുക്ക് റിപ്ലൈ കിട്ടും അല്ലേ, അത് വേൾഡിൽ എവിടെയാണെങ്കിലും. ദാറ്റ്സ് എ 1 മിനിറ്റ് പ്രോസസ്. പക്ഷെ ലെറ്റർ ആണെങ്കിലോ, ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം, ഒരുപാട് സമയമെടുക്കുന്ന പ്രോസസ് ആണ് ഇത്, ലെറ്റർ. ഓക്കെ, മനസ്സിലായോ? അതാണ് ലാസ്റ്റ് ഓഫ് ദ ലൈൻസ് ആണ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ലൈൻസ്. ഐ ഹോപ്പ് ഇറ്റ് ഡസ്, ഐ മീൻ ഇറ്റ് ബെറ്റർ. മോഡേൺ ടെക്നോളജീസ് ആണെങ്കിൽ, അവിടെ കമ്പ്യൂട്ടേഴ്സും ഇന്റർനെറ്റും അവൈലബിൾ ആണെങ്കിൽ, ഇറ്റ്സ് ബെറ്റർ. ഓർ ഐ മൈറ്റ് ഹാവ് ടു റൈറ്റ് എ ലെറ്റർ, അല്ല എങ്കിൽ എനിക്ക് ഒരു കത്ത് ഇതിനൊക്കെ എഴുതേണ്ടി വരും. ആ കത്ത് അവിടെ കിട്ടാൻ ഒരു വേണമെങ്കിൽ ഒരു മാസം എടുക്കും, 1 മന്ത് ഓർ 2 മന്ത് എടുക്കും. അല്ല, നമ്മുടെ മോഡേൺ ടെക്നോളജീസ് നമ്മൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ, ഇറ്റ് വിൽ ടേക്ക് ലെസ് ദാൻ 1 മിനിറ്റ് അല്ലേ. 1 മിനിറ്റുള്ളിൽ നമ്മൾക്ക് റിപ്ലൈ കിട്ടില്ലേ? പോയ, മനസ്സിലായോ? ഇന്നർ മീനിങ്സ് ഒന്നും ഇല്ലാത്തൊരു ഡയറക്റ്റ് പോയമായിട്ടാണ് നമുക്ക് ഇവിടുത്തെ പ്രസന്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. സിമ്പിൾ പോയല്ലേ, ഇറ്റ്സ് എ ഫണ്ണി പോയം, റൈറ്റ്? ഒരു കുട്ടി എന്ത് ചെയ്യാണ്, സാന്റയ്ക്ക് എഴുതുകയാണ്, നിങ്ങൾ എന്റെ ബ്ലോഗ് വായിച്ചിട്ടുണ്ടോ, സാന്റയോട് ചോദിക്കുകയാണ് അല്ലേ. മുതിർന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയാണോ? അല്ല, ഒരു ചൈൽഡിന്റെ ഇന്നസെൻസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, who will read this poem? Before that, മനസ്സിലായോ മക്കളെ നിങ്ങൾക്ക് ഇതെല്ലാം? മിസ് പറഞ്ഞതെല്ലാം മനസ്സിലായതാണോ? ഓക്കെ, ആതിര, റീഡ് ദാറ്റ് പോയം. Read that poem. Poem aiche mole. Poem padana. Ah. Dear Santa, did you get my kit of presents? I would think are seed. And what about my Facebook post of toys and stuff I want the most? Dear Santa, did you read my blog? That's where I keep a running blog of all the time that I have been good and doing things I know I should. I hope you saw my Instagram. My email wasn't
flagged as spam. You have seen my YouTube channel too, and all my testers have made it through. Wait, does the North Pole even get computers and the internet? I hope it does. I mean, it better, or I might have to write a letter. Okay, next. Joel. Read that poem. Poem aichu vegam one. Unmute. Dear Sandra, did you get my treat of presents? I would think of it. And what about my Facebook post of toys and stuff? I wondered the most. Dear Sandra, did you read my blog? That's where I keep a running log of all the times that we did good and doing things in now we should. I hope you say my Instagram. My email was in fact as spam. You see my YouTube channel too, and all my tests have made it through. Wait to you the North Pole when get computer and the computer and the internet. I hope it do. I mean it better, or have to write a lecture. Okay. You have to read this poem minimum 3 times at home, okay? Next, Afras. Heaven, turn on the video. Dear Sandra, did you get my tweet of presents? I would think are sweet. And what about my Facebook post of toys and stuff I want the most? Dear Sandra, did you read my blog? That where I keep a running log of all the times that I have been good and doing things I know I should. I hope you saw my Instagram. My email was in the flag as spam. You have seen my YouTube channel too, and all my texts have made it through. Why does the North Pole even get computers and the internet? I hope it does. I mean it better, or I may have to write a letter. Okay, next turn. Jeeva. Dear Sandra, did you get my tweet of presents I would think are sweet? And what about my Facebook post of toys and stuff I want the most? Dear Sandra, did you read my blog? That's where I keep a running log of all times that I have been good and doing things I know I should. I hope you saw my Instagram. My email was flagged as spam. You have seen my YouTube channel too, and all my testers have made it through. Wait, does the North Pole even get computer and internet?
I hope it does. I mean it better. Or I might have to write a letter. Okay, that's enough. Which is the first work? Number first work and then enjoy the poem. Take the ways in which the girl or boy in the poem has communicated with Santa. And take the ways in which the girl or boy. Here we can't identify it is a girl. The child is, whether the girl is boy or girl. Okay? ഇവിടെ ചൈൽഡ് എന്ന് മാത്രമേ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂ. ഗേൾ ആണോ ബോയ് ആണോ നമുക്ക് അറിയില്ലല്ലോ. ഇല്ല. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടിക് ദ വേസ് ഇൻ വിച്ച് ദ ഗേൾ ഓർ ബോയ് ഇൻ ദ പോയം ഹാസ് കമ്മ്യൂണിക്കേറ്റഡ് വിത്ത് സാന്റ. ഈ പോയത്തിൽ ആ കുട്ടി ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ വേസിലാണ് സാന്റയനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് എന്നതിനെ കുറിച്ച്, എന്നത് ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് ടിക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ട്വീറ്റ്. ട്വീറ്റിലൂടെ കമ്മ്യൂണിക്കേറ്റോട്ടെ. സേ യെസ് ഓർ നോ. ഇല്ലേ നിജാതെ. ഫസ്റ്റ് ലൈൻ എന്താ? ഡിയർ സാന്റ ഡിഡ് യു ഗെറ്റ് മൈ ട്വീറ്റ് എന്നല്ലേ ചോദിക്കുന്നത്, അല്ലേ? എന്ത് പറ്റി? യെസ്, ടിക് ദ ട്വീറ്റ്, ടിക് ട്വീറ്റ്. സെക്കൻഡ് വൺ, ബ്ലോഗ്. 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 എല്ലാവരും. അശ്വിൻ, ഇതൊന്നും ബാധകമല്ലേ ഞാൻ ചോദിക്കുന്ന ആൻസർ പറഞ്ഞേ. നെക്സ്റ്റ്, തേർഡ് വൺ, ടെലഗ്രാം. അപ്പൊ ട്വീറ്റിന് ടിക്ക് ഇടുക, ബ്ലോഗിന് ടിക്ക് ഇടുക. തേർഡ് വൺ, ടെലഗ്രാം. ടെലഗ്രാമിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ? നോ. നെക്സ്റ്റ്, ലെറ്റർ. ലെറ്റർ. ഇൻസ്റ്റഗ്രാം. Yes, tick it up. Next, YouTube channel. YouTube channel. Yes, very good. Tick YouTube channel. Next, Facebook. Facebook. And there is Sri Vishnu. No. And what about my Facebook post? Third line, okay. Yes. Okay. Last one, text. Text, yes. Ticked. Discuss in class. Do you find the poem funny? What makes it funny? Is it a funny poem, Justus? What do you feel? Yes. Yes, why? Yes. Modern technology. What? Modern technology. Modern email technology. Yes. പണ്ട് ലെറ്റർ അല്ല അയച്ചിട്ടിരുന്നെ. Facebook post. You can use modern ways to communicate with Santa. Then she makes a list of things. He makes a list of things that she likes the most to get as gift. Le kutti endinokka gift a kodukuna le endinokka list a kodukuna the sadhanangalde avalku ishtamilla le aval avan ishtamilla sadhangalde list aanu kodukunathu endina kodukunathu sandeda kayina the gift aayittu kittan vendittana le alle. That was also this poem is funny. And pinneyo പിന്നെന്തൊക്കെയാണ് പറയടോ? ഇൻ വാട്ട് വേ ദിസ് പോയം ബിക്കേം എ ഫണ്ണി പോയം? ഷീ ഈസ് നോട്ട് ഷുവർ അബൌട്ട് ദ ഫെസിലിറ്റീസ് ഓഫ് നോർത്ത് പോൾ, റൈറ്റ്? അല്ലേ അർജുൻ, വട്ട് ആർ യു ഡൂയിങ്? ഷീ ഈസ് നോട്ട് ഷുവർ ഓൾ. He is not sure if the North Pole has computers and internet. And poet's last enda parannathu, yan sure alla alle.
ഈ നോർത്ത് പോളിൽ കമ്പ്യൂട്ടേഴ്സും ഇന്റർനെറ്റും ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ഐ ഹാവ് ടു റൈറ്റ് എ ലെറ്റർ ഫോർ യു ഇൻസ്റ്റെഡ് ഓഫ് ഓൾ ദീസ് തിങ്സ്, ഫേസ്ബുക്ക് പോസ്റ്റ്, ബ്ലോഗ് എക്സെട്ര. ഓക്കെ, അത് നമുക്ക് എഴുതാം. മിസ് അതിനെ നോട്ട് തരാം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ നോട്ട് മിസ് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരാം. നെക്സ്റ്റ് പേജ് നമ്പർ 19 ഹരിതൻ, ലാസ്റ്റ് വൺ സി. Fill in the boxes with some of the ways in which you communicate with a friend. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നുള്ള മൂന്ന് വേസ് അവിടെ എഴുതാനുള്ള കോളം ഉണ്ട്. എങ്ങനെയൊക്കെയാ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനോട് എങ്ങനെയൊക്കെയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? പറഞ്ഞോ പറഞ്ഞോ. വാട്സ്ആപ്പ്. വാട്സ്ആപ്പ്, റൈറ്റ്. വാട്സ്ആപ്പ് ഫസ്റ്റ് കോളം. വാട്സ്ആപ്പ്, വാട്സ്ആപ്പ്, ഡബ്ല്യു എച്ച് എ ടി എസ് എ ക്യാപിറ്റൽ എ പി പി, വാട്സ്ആപ്പ്. വാട്സ്ആപ്പ്. നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് എങ്ങനെയൊക്കെയാ? വാട്സപ്പിലെ കൂടി മാത്രമേ ഉള്ളൂ. ഓക്കെ, കോൾ ഓവർ ദ ഫോൺ, റൈറ്റ്. കോൾ ഓവർ ദ ഫോൺ. ഇൻ ദ സെക്കൻഡ് കോളം യു ക്യാൻ റൈറ്റ് കോൾ ഓവർ ദ ഫോൺ. കോൾ ഓവർ ദ ഫോൺ. ഇനി Facebook, you can write Facebook. Facebook page number 19, Arjun, page number 19, last one. Kolam kanda moonanam, first one WhatsApp. Ningal edokka vadilana ningalude friends oda communicate cheyyunnathana question. First kolathile you can write WhatsApp, call over the phone, and the last one Facebook. That's enough. Okay, finished. Okay, who will read this poem once more? Ashwin, read that poem. Yes, Santa, did you get my tweet? Did you get my tweet? Yes, Santa, did you get my tweet of present? I would think are sweet and. What about my Facebook post of story and Sophie? I want the most. Dear Santa, did you read my blog? That is where I keep a running blog of all the time that I we been good and boring thing. I hope you say my Instagram, my email once fly. You will see my YouTube channel too and all my texts. I have made it through. Wait, then the North Pole even get the commission and the internet. I hope it didn't. I mean it, but or mean I have to write a letter. Okay, very good. Next is Sri Vishnu. Do you have range? Afras vaichathalle mone. Yes. Next to Harinande. Read that poem. Dear Santa, did you get my tweet? Dear Santa, did you get my tweet? Our present, I would think, are sweet. And what about my Facebook post of toys and stuff I want the most? Dear Santa, did you read my blog? That's where I keep a running log of all the times that I have been good and doing things I know I should. I hope you saw my Instagram. My email wasn't flagged as spam. You have seen my YouTube channel too. And all my tests have made it through. What does the North Pole even get computers and the internet? I hope it does.
I mean it better, or I might have to write a letter. Next, Arjun. Read that poem. Fourth point. Page number 19. Dear Sandra, did you get my tweet? അത് ഇതുവരെ എടുത്തു വെച്ചിട്ടില്ല. What are you doing there? എടുത്തു. Are you listening to my class? Yes. Why are you late in the class? Yes. Okay, read that poem. Where do the North Pole? First, from the beginning. Computer. Dear. Adi. Me. Okay, Arjun, enough. You have to read this poem minimum 5 times at home, okay? 5 പ്രാവശ്യം വായിച്ചിട്ട് അമ്മേന്റെ സൈനും വാങ്ങുക. കേട്ടല്ലോ, ഞാൻ എന്തോ അതുവഴി വരുന്നുണ്ട്, കാണിച്ചു തന്നാ മതി എന്നെ. ഓക്കെ, നെക്സ്റ്റ്. Who will read the next? Just say, വായിച്ചോ. Dear Sandra, did you get my tweet of presents? I would think a sweet. And what about my Facebook post of toys and stuff I want the most? Dear Sandra, did you read my blog? That's where I keep a running log of all the times that I have been good and doing things I know I should. I hope you saw my Instagram. My email was flagged as spam. You have seen my YouTube channel too. And all my texts have made it through. Wait, does the North Pole even get the computers and the internet? I hope it does. I mean it better, or I might have to write a letter. Okay, that's enough. Okay, shall we wind up the class? Yes. Then bye. Sri Vishnu, do you have range? Can you read the poem? Yes. Then read it. Dear Sandra, did you get my tweet of presents? I would think sweet. And what about my Facebook post of toys and stuffs I want the most? Dear Sandra, did you read my blog that where I keep a running blog of all the time that I have been good and doing things I know I should? I hope you saw my Instagram and my emails was not flagged as snap. You have seen my YouTube channel too, and all my texts have made it true. Wait, does the North Pole even get computers and the internet? I hope it does. I mean it better, or I might have to write a letter. Now we can wind up. Bye. See you in the next class. You have to read this poem minimum 3 times, except Arjun. Okay? Bye.